അബുദാബി പെട്രോൾ പമ്പിൽ എത്തി. ആണ് തിരി ജ്യൂസ് കുടിച്ചോണ്ട് പോലെ. മലയാളിയാണോ? നാട്ടിലൂടെ നാട്ടിലൂടെ തൃശ്ശൂരാ. അപ്പൊ ഞങ്ങളൊരു ഞങ്ങൾ അബുദാബിക്ക് മുന്നേ ഇൻഷാല്ലാ. ഏ അല്ല, കടയിലേ കടയുള്ള വള്ളക്കമ്പനിയിലൊക്കെ പോകാൻ വേണ്ടിട്ട് സുഖമല്ല. എന്റെ കൂടി ഇത് വായിച്ച അബുദാബിക്ക് പോകടത്ത് ഞങ്ങൾ പമ്പ് കാര്യമാണ്. ഒരാള് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി നമ്മളെ അൻവർ സാറിന്റെ കടത്ത ഇൻഷാല്ലാ. ഇവിടെ വന്നിട്ട് വിട്ടായാ? ഉണ്ടല്ലായിട്ടുള്ളു. ഇതിൻ്റെ കൂടെ ആര് കൂടുന്ന മാർക്കസിന്റെ? അതൊരു വ്യത്യസ്തമായിട്ട സത്യം. എ പി ഉസ്താദ് വല്ലാത്തൊരു മാതൃക കാട്ടില്ല ആ കാര്യത്തിൽ അല്ലേ? അൽഹംദുലില്ല. ഞാൻ പല പമ്പിൽ ചെല്ലുമ്പോഴും കണ്ടമാന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ആയിക്കോട്ടെ ഇൻഷാല്ലാ. അപ്പോ മാർക്കസിൽ നിന്ന് വന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് 2 വർഷമായിരുന്നു. നമുക്കറിയാം മാർക്കസിലെ നമ്മൾ പല പമ്പിൽ ചെല്ലുമ്പോഴും നിങ്ങൾ ആരെ കൊടുന്നതെന്ന് വെച്ചാൽ എ പി ഉസ്താദ കൊടുന്നത് അറിയും. അൽഹംദുലില്ല, ആ വലിയ മനുഷ്യനെ കൊണ്ട് എത്രയേ കുടുംബം ജീവിതത്തിലേക്ക് എത്തി. അതൊരു വലിയ പുണ്യ. കാരണം നമുക്ക് ഒരാൾക്ക് ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ കൂടുന്ന ഒരു ജോലിയെ കൂടുക. അതൊക്കെ പമ്പിലും നല്ല നല്ല ജോലികളാണ്. എ പി ഉസ്താദിന്റെ കറഫിൽ വന്ന കുട്ടികളൊക്കെ ഇവരൊക്കെ കിട്ടുന്നതിൽ നല്ല സഹായങ്ങളും കൊടുക്കുന്ന മനുഷ്യരാണ്. അതിന് കാരണം എ പി ഉസ്താദ് ആ വഴി ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റുള്ളവനക്ക് കൊടുക്കണം എന്നുള്ള മനസ്സ്. അത് ഞാൻ ഒരു പല കുട്ടികളെയും കാണുമ്പോൾ അവനക്കാത്ത ഞങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ പൈസ അയക്കലുണ്ട്. മറ്റുള്ളവരെ ഫിറോസ് കുന്നു പറമ്പലിന് സുശാന്തിൻ്റെ ഒക്കെ കാണുമ്പോൾ നമ്മൾ പൈസ അയക്കലുണ്ട് മനുക്ക. ഞമ്മൾ പലതിലും അതൊക്കെ ആ പിന്നെ മാർക്കസിൽ നിന്ന് നല്ല മനസ്സോടെ നല്ല മനസ്സുള്ള കുട്ടികളായിട്ട് വളർത്തിയതുകൊണ്ടാണ് അവരിവിടെ വന്നപ്പോഴും ആ സമ്പന്നരായപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി അർഹതപ്പെട്ട പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, എ പി ഉസ്താദിന് പടച്ചവൻ ആയസും ആരോഗ്യവും എല്ലാ സ്വഭാവവും കൊടുക്കട്ടെ. അത്രയും മക്കളെ അത്രയും കുടുംബങ്ങൾ അനാഥരായി ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിച്ചിരുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ ഒരുപാട് ജീവിതത്തിലേക്ക് എത്തിച്ച ആ വലിയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് പലവർക്കും പല അഭിപ്രായം ഉണ്ടാവും, പക്ഷെ നല്ലത് ചെയ്യണവനെ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ച് അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണം ഇൻഷാല്ലാ. അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുണ്ട് അങ്ങനത്തെ നല്ല മനുഷ്യർ. എല്ലാ വിഭാഗത്തിലും എല്ലാ മതസംഘടനയിലും മനുഷ്യരെ സഹായിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചു കൊടുക്കണം ഒരുപാട് പണ്ഡിതന്മാരും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവരോടും നന്ദി. താങ്ക്സ് ഇൻഷാല്ലാ.